ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയിടാക്കുന്ന ക്യാമറകൾ നിരത്തിൽ സജ്ജമായതോടെ ഹെൽമെറ്റ് കടകളിൽ ഹെൽമെറ്റ് വാങ്ങാൻ ജനങ്ങളോട് തിരക്ക് കൂടിയിരിക്കുകയാണ്. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ പ്രവർത്തനമാരംഭിച്ചതോടെ ജില്ലയിൽ ഹെൽമെറ്റ് കച്ചവടം തകൃതിയായി നടക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ക്യാമറ പേടി കുടുങ്ങിയതോടെ ഹെൽമെറ്റ് വിൽപ്പനശാലകളിൽ തിരക്കേറി. ഇരുചക്ര വാഹനങ്ങളിൽ സഹയാത്രക്കാരായ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയതോടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹെൽമെറ്റിനാണ് ആവശ്യക്കാർ കൂടുതൽ. സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെൽമെറ്റുകൾ വിപണിയിലുണ്ട്. എന്നാൽ 600 രൂപ വരെയുള്ള സാധാരണ ഹെൽമെറ്റുകളാണ് ആളുകൾക്ക് പ്രിയം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ബ്രാൻഡഡ് കമ്പനി ഹെൽമെറ്റുകളും കടയിൽ ലഭ്യമാണ്. സ്റ്റാർട്ടിംഗ് 490 ആണ്. 6000 7000 വരെ ഉണ്ട്. ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് വന്നത്. ആക്സോർ ഉണ്ട്, SMK ഉണ്ട്, ആൻറ്റി ഫോഗ് ഉണ്ട്, ഡുവൽ വൈസർ ആണ്, പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും. ആൾക്കാർ തിരക്കുണ്ട്, മുമ്പ് അത്ര ഉണ്ടായില്ല, എന്നാലും ഇപ്പോൾ അത്യാവശ്യമുണ്ട്, വ്യത്യാസം ഉണ്ടായതിനനുസരിച്ച് കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. ക്യാമറ പേടിയിലാണിപ്പോൾ ആളുകൾ കൂടുതലും ഹെൽമെറ്റ് വാങ്ങാൻ മുന്നിട്ടിറങ്ങുന്നത്. എങ്കിലും ഈ നടപടി വളരെ നല്ലതാണെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നു. സുരക്ഷയ്ക്ക് അനിവാര്യമാണെങ്കിലും ഇപ്പോൾ ചട്ടം നിലവിൽ വന്നതോടെയാണ് ഹെൽമെറ്റ് വാങ്ങാൻ നിർബന്ധിതരായതെന്നും വാങ്ങാനിറങ്ങിയതെന്നും ഇവർ പറയുന്നു. എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ വരുമ്പോ പെട്ടെന്നായിരിക്കും വീട്ടിലേക്കൊക്കെ ഇത് വന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റൂലല്ലോ, ക്യാമറയിൽ വന്ന കഴിയുമ്പോഴല്ല വീട്ടിലേക്കുള്ള അതിന്റെ ലെറ്റർ ഒക്കെ വന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് മെയിനായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത്. അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. എന്താ വെച്ചാൽ പല പ്രാവശ്യം ഞങ്ങൾ വീഴുമ്പോഴും ഞങ്ങൾ 2 പ്രാവശ്യം വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ചെന്ന് ബാക്കാണ് പോയി അടിക്കാറ്. അപ്പോഴൊക്കെ തല പൊട്ടും. അപ്പോഴൊക്കെ ഓർക്കും എപ്പോഴും മേടിക്കണം മേടിക്കണം. പിന്നെ അതിങ്ങനെ നീണ്ടു നീണ്ടു. ഇപ്പോൾ നിർബന്ധമായിട്ട് വന്നാൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നിർബന്ധമാക്കി നല്ല കാര്യമാണ്. കാരണം പലരും വീണ് കഴിഞ്ഞാൽ ആദ്യം അടിക്കുന്നത് തലയാണ്. തല അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നല്ലേ കോമയാവും, അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ മരിച്ചു പോവാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്നും വേണ്ടല്ലോ, സുഖമായിട്ട് യാത്ര ചെയ്യാലോ. പല പ്രാവശ്യം വാങ്ങിക്കണമെന്ന് വിചാരിക്കും, പിന്നാവട്ടെ പിന്നാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു നീണ്ടു പോകും. കാരണം വേറെ നിർബന്ധമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ നീണ്ടു പോകണം. ബാക്കിൽ ഇരിക്കുന്നവർ, ഫ്രണ്ടിൽ എന്തായാലും ഇരിക്കുന്നവർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇപ്പം നിർബന്ധമാക്കിയത് നല്ല കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ബാക്കിലുള്ളവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഫാഷൻ സങ്കല്പങ്ങൾക്കും വളരെ മുന്നിലാണ് ഹെൽമെറ്റുകളുടെ രൂപകൽപ്പന. സാധാരണ കറുപ്പ്, വെളുപ്പ് എന്നീ അടിസ്ഥാന നിറങ്ങളിലാണ് ഹെൽമെറ്റുകൾ അധികവും. ഇതിനു പുറമെ സ്ത്രീകളെ ആകർഷിക്കുന്നതിന് പിങ്ക്, മിന്റ്, പർപ്പിൾ, മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലും ഹെൽമെറ്റുകൾ ധാരാളമായി എത്തുന്നുണ്ട്. എന്നാൽ യുവാക്കളാവട്ടെ 4000 മുതൽ 5000 രൂപ വിലയുള്ള ഗ്രാഫിക് പതിപ്പിച്ച ഹെൽമെറ്റുകളാണ് അധികവും തിരഞ്ഞെടുക്കുന്നത്. 1000 മുതൽ 1500 രൂപ വില വരുന്ന ഹെൽമെറ്റുകളോടാണ് മുതിർന്നവർക്ക് പ്രിയം. നമുക്കിവിടെ എല്ലാ മിക്ക കമ്പനികളോടും ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെയും മുതിർന്നവർക്കുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റഡ്, സ്റ്റീൽ ബേഡ്, വേഗ കമ്പനികളും അല്ലാത്ത കമ്പനികളും നമ്മൾ ചെയ്യുന്നുണ്ട്. വേഗയുടെ ചെയ്യുന്നത് മുതിർന്നവർ ഉപയോഗിക്കുന്നതാണ്. 3X എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആവറേജ് റേറ്റേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഒരു 850 വരുന്നുള്ളൂ. ഫുൾ ഫേസ്, ഹാഫ് ഫേസ്, മോഡുലാർ, മോട്ടോക്രോസ് എന്നിങ്ങനെ പലതരം ഹെൽമെറ്റുകൾ റൈഡേഴ്സ് ചോയ്സ് എന്ന ഈ കടയിൽ ലഭ്യമാണ്. മുഖത്തിനൊപ്പം താടിയലിനും ഒരേ സമയം സംരക്ഷണം നൽകാൻ കഴിയുന്ന ഫുൾ ഫേസ് ഹെൽമെറ്റുകളാണ് നല്ലതെന്നും കച്ചവടക്കാർ പറയുന്നു. അത് ആൾക്കാരുടെ ഉപയോഗിക്കാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും സംരക്ഷണം ഫ്രണ്ട് ഉള്ളത് തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ ഈ പറഞ്ഞ ഇത് ഉപയോഗിക്കാനും ഊരാനും ഉള്ള സൗകര്യത്തിന് വലിയ ലോങ് റൈഡിങ്ങിനും പോകാത്തവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് എപ്പോഴും നല്ലത് ആഫ് തന്നെയാണ്. കാര്യം മറ്റൊരാളുടെ മേത്ത് മുട്ടി ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് മിക്കവരും ആഫ് ഉപയോഗിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ളവർക്കായി വ്യത്യസ്തതകളുമായുള്ള ഹെൽമെറ്റുകളാണ് വിപണിയിലുള്ളത്. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമെറ്റ് നിർബന്ധമായതിനാൽ ഇവരെ ആകർഷിക്കുന്നതിന് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച കുട്ടി ഹെൽമെറ്റും എത്തുന്നുണ്ട്. സ്കൂൾ ബാഗുകളിൽ കണ്ടിരുന്ന ചോട്ടാബീം, സ്പൈഡർമാൻ, ബെൻറ്റൺ, ഡോറ എന്നീ കഥാപാത്രങ്ങളെല്ലാം ഹെൽമെറ്റുകളിലേക്കും കുടിയേറിയിട്ടുണ്ട്. വലിയ ആവശ്യകതയാണ് കുട്ടി ഹെൽമെറ്റുകൾക്ക് ഇപ്പോൾ ഉള്ളത്. വിപണിയിൽ ആവശ്യാനുസരണം കുട്ടി ഹെൽമെറ്റ് ലഭ്യമായിരുന്നില്ലെങ്കിലും ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. വ്യാജ ISI മാർക്കുള്ള ഹെൽമെറ്റുകൾ വിപണിയിൽ ധാരാളമുണ്ട്. അതിനാൽ ISI മാർക്കിനൊപ്പം നല്ല ബ്രാൻഡും നോക്കി തന്നെ ഹെൽമെറ്റ് വാങ്ങാൻ ശ്രമിക്കണം. പലരും ഇപ്പൊ ഈ ക്യാമറ വന്നപ്പോഴാണ് ഇതിലോട്ട് കുറെ പേര് മാറിയിരിക്കുന്നത്. പക്ഷേ ഈ സിറ്റിയിൽ ആവറേജ് ഒരു 80% വ്യക്തികളും മുന്നേയും ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ റിമോട്ട് ഏരിയയിൽ ആൾക്കാർ വളരെ കുറവാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ക്യാമറ സംവിധാനം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. 10% മുതൽ ഒരു 20% വരെ ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട്.
നാല് വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്ക് വരെ ഹെൽമെറ്റുകൾ ഇന്ന് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അപകടങ്ങളിൽ നിന്ന് തലയ്ക്കൊരു രക്ഷാകവചമാകാനുള്ള നിലവാരമുണ്ടോ എന്ന് കൂടി ഹെൽമെറ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ പരിശോധിക്കുക.